ലോകമൃഗദിനത്തിൽ സോണിയാഗാന്ധിക്ക് ഒരു നായ്ക്കുട്ടിയെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സമ്മാനിച്ചിരുന്നു ജാക്ക് റസൽ ടെറിയർ ഇന്നത്തിൽപ്പെട്ട ആ വളർത്തു നായ്ക്ക് നൂറി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഗോവയിൽ നിന്ന് നായ്ക്കുട്ടിയെ ദത്തെടുത്തതും വിമാനത്തിൽ കയറ്റിക്കൊണ്ടുവരുന്നതും അമ്മ സോണിയാഗാന്ധിക്ക് സമ്മാനമായി നൽകിയതും രാഹുൽ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരുന്നു ഗോവയിലെ ശിവാനി പിത്രെ ഭർത്താവ് സ്റ്റാൻലി ബ്രഗാൻക എന്നിവരുടെ ഷോപ്പിൽ നിന്നാണ് നായ്ക്കുട്ടിയെ രാഹുൽ സ്വന്തമാക്കിയത് മൂന്ന് മാസം മാത്രമേ ഈ നായ്ക്കുട്ടിക്ക് പ്രായമുള്ളൂ നൂറി ഗോവയിൽ നിന്നാണ് ഞങ്ങളുടെ കൈകളിലെത്തിയത് അവൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി മാറി എന്നും രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നുണ്ട് സോണിയ ഗാന്ധിയുടെ മറ്റൊരു വളർത്തുനായ ലാപ്പോയും ഗോവയിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്നാൽ വളർത്തു നൂറി എന്ന് പേരിട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തിഹാദുൽ മുസ്ലിമിൻ്റെ നേതാവ് മുഹമ്മദ് ഫർഹാൻ റാഹത്താണ് രാഹുലിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് ഇതേത് പാർട്ടിയാണെന്ന് ആലോചിച്ച സമയം കളയേണ്ട അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയുടെ പേരാണത് രാഹുലിൻ്റെ ഈ നടപടി മുസ്ലിം പെൺകുട്ടികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അവരുടെ നേതാവ് മുഹമ്മദ് ഫർഹാൻ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ നടപടി അപലപനീയവും ലജ്ജാകരവുമാണ് നായിക്ക് നൂറി എന്ന് പേരിട്ടത് അതേ പേരിലുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് അങ്ങേയറ്റം അപമാനകരമാണ് മുസ്ലിം പെൺകുട്ടികളോടും മുസ്ലിം സമുദായത്തോടുമുള്ള ഗാന്ധി കുടുംബത്തിൻ്റെ ബഹുമാനത്തെ ഇത് പ്രതികൂലമായി കാണിക്കുന്നുവെന്നും മുഹമ്മദ് ഫർഹാൻ പറയുന്നു മുസ്ലിങ്ങൾ സാധാരണയായി പെൺമക്കൾക്കിടുന്ന പേരാണ് നൂറി എന്നും അദ്ദേഹം പറയുന്നുണ്ട് രാജ്യത്ത് ആകെ നോക്കിയാൽ പോയിൻ്റ് രണ്ട് ശതമാനം മാത്രം വോട്ടുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് ഒവൈസി പലപ്പോഴും ദേശീയ പാർട്ടികളെക്കാൾ വാർത്തകളിലും ചർച്ചകളിലും ഇവർ നിറഞ്ഞു നിൽക്കുന്നത് കാണാം പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മതേതര പാർട്ടികളെ ആക്രമിക്കുന്ന മുസ്ലിം പ്രശ്നങ്ങൾ ഉയർത്തുന്ന ആളാണ് ഈ ഒവൈസി മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ മുപ്പത്തെട്ട് വർഷമായി ഒവൈസിയുടെ കുടുംബമാണ് ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാലിൽ വിരമിക്കുന്നതുവരെ ഒവൈസിയുടെ പിതാവ് സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസിയും അതിനുശേഷം രണ്ടായിരത്തി നാല് മുതൽ ഒവൈസിയുമാണ് അവിടുത്തെ എം പിമാർ ഇതേ ഒവൈസി കോൺഗ്രസിനെ പലപ്പോഴും കുടുംബ ബിസിനസ് എന്ന് പരിഹസിക്കാറുമുണ്ട് നിയമസഭയിൽ ഏഴ് എം എൽ എമാരുള്ള ഒവൈസിയുടെ പാർട്ടി ഭരണകക്ഷിയായ തെലങ്കാന രാഷ്ട്രസമിതിയുടെ സഖ്യകക്ഷി കൂടിയാണ് ഹൈദരാബാദിലെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഏറെ ശോചനീയമാണെങ്കിലും ഒവൈസിയുടെ പാർട്ടിക്ക് അയ്യായിരം കോടി രൂപയിൽ കൂടുതൽ ആസ്തിയുണ്ട് രണ്ടായിരത്തി നാലിൽ വെറും മുപ്പത്തൊമ്പത് പോയിൻ്റ് പൂജ്യം രണ്ട് ലക്ഷവും രണ്ടായിരത്തി പതിനാലിൽ നാല് പോയിൻറ്റ് പൂജ്യം ആറ് കോടിയും ആസ്തി വെളിപ്പെടുത്തിയ ഒവൈസിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും അത് പതിമൂന്ന് കോടിയായി വർദ്ധിച്ചു സഹോദരൻ അക്ബറുദ്ദീൻ ഒവൈസിയുടെ വരുമാനം രണ്ടായിരത്തി നാലിൽ നാല് കോടിയായിരുന്നു രണ്ടായിരത്തി അത് പതിനേഴര കോടിയായി രണ്ടായിരത്തി ഒമ്പതിൽ ഇരുപത്തൊമ്പത് കോടിയായി ഉയർന്നു പാർലമെൻറ്റ് ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് ഒവൈസിയുടെ പാർട്ടിക്ക് സമുദായത്തിലെ സ്ത്രീകളോട് സ്നേഹം തോന്നുന്നതും ഒരു പട്ടിയുടെ പേരിൽ വരെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും എന്തിനാണെന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ